എന്തിനടാ സാമുവല അവളെ കൈ കെട്ടിയിരിക്കുന്നത്? അഴിച്ചു വിട്ടാൽ അവള് ബഹളം കാണിക്കും. എന്തോ കണ്ട് പേടിച്ചതാ. അവൾ അമ്മയുടെ മുന്നിലെ നിൽക്കുന്നേ. മാതാവ് നോക്കിക്കോളും. അമ്മയുടെ സ്നേഹസ്പർശം മകളുടെ ചഞ്ചലപ്പെട്ട മനസ്സിന് സമാധാനം നൽകും. മോളെ, എങ്ങനെയുണ്ട് മോളെ? അപ്പാ, എന്തോ ഒരു ഭയം എന്നെ വിട്ടുപോയതുപോലെ. ഈ പള്ളി വിട്ടത് കാലെടുത്ത് വെച്ചപ്പോ തന്നെ കുഞ്ഞു മനസ്സിൽ അമ്മ തൊട്ടിട്ടുണ്ടാവും. ഈ പുണ്യഭൂമിയിൽ എന്നും വന്ന് പ്രാർത്ഥിക്ക്. 7 വെള്ളിയാഴ്ചയ്ക്കകം മകൾ സുഖം പ്രാപിക്കും. നെയ്യാറ്റിൻകര രൂപതയിലെ തദ്ദേശീയനായ ആദ്യ വൈദികൻ മോൺസിഞ്ഞൂർ മാനുവൽ അൻപുടയാൻ 1902 ഓലത്താനിയിൽ ജനിച്ച് 1949 പ്ലാത്താങ്കര മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇടവക വികാരിയായി എത്തി. 1990 ഈ ലോകത്തിൽ നിന്ന് ആ പുണ്യജീവിതം അവസാനിക്കുന്നതുവരെ ഈ ദേശത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് വിത്തുകൾ പാകി തന്റെ ജീവിതം വെള്ളവും വളവുമാക്കി മാറ്റിയ ധന്യാത്മാവ്. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, അശരണരുടെ ആവശ്യങ്ങൾക്കും അത്താണിയായി മാറിയ പ്ലാത്താങ്കരയുടെ ഏക വലിയച്ചൻ മോൺസിഞ്ഞൂർ മാനുവൽ അൻപുടയാർ. എന്തരുത്, കൊറേ നേരമല്ല ഇങ്ങേര്, ഇങ്ങോട്ടിറങ്ങി വരീ. കൊറേ നേരം ഇങ്ങനെ തട്ടി തട്ടി ഇരിക്കുന്നു, ഇങ്ങോട്ടിറങ്ങി വരീ. ദേ ഇരുന്നിരുന്ന് ഞാൻ പണിക്ക് പോയതല്ലേടാ, ആകാശന് മൊത്തം ഞാനൊന്ന് കുടിക്കും. അപ്പൊ പിന്നെ നിനക്ക് ഇന്ന് വീട്ടിൽ പോണ്ടേ? നീ വാ, ഇന്ന് നമ്മളെ വീട്ടിൽ കൂടാ. അവിടെ വല്ല തൊട്ടുകൂട്ടാൻ കാണോടാ വർക്കേ? എന്തെങ്കിലും കാണോടിയാ, നീ വാ പോവാ. എനിക്ക് വേണ്ട കഞ്ഞി. ഇവിടൊന്നും ഇരിപ്പില്ല ഒച്ചെ. എന്റെ മാതാവേ, വീട് നോക്കാത്തൊരു കുടിയനാണല്ലോ എനിക്ക് കിട്ടിയത്. വല്ലാതെ മേവിച്ചിരിപ്പുണ്ടെങ്കിൽ എടുത്തേടി, കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഇരുന്ന് കൂട്ടുകൂടിയുള്ള കള്ളുകൂടിയൊന്നും നടക്കത്തില്ല. തൊമ്മി ചേട്ടാ പോയേ, പോ. നാളെയാ എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട്. ഡേ ഡാ തൊമ്മി, നീ അവിടെ ഇരി, ഇത് എന്റെ വീടാണ്, പോവാറമ്മ ഞാൻ പറയും, അവിടെ ഇരിടാ. വീട്ടിലാണെ കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല, എന്നിട്ട് കൂട്ടുകൂടിയെന്ന് കുടിയല്ലേ. തൊമ്മി ചേട്ടാ പോയേ. എടാ ഓർക്കേ, നിന്റെ പെണ്ണും പിള്ളയും മര്യാദ കൃതിക്കൊള്ളണം. ഇനി തൊമ്മി പഠിച്ചൗട്ടുകയല്ല, ഇനി നിന്റെ മുറ്റത്ത് തൊമ്മി വരയല. ഓഹ്.
ഈശുംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. വൈകുന്നേരത്തെ നടത്തമൊക്കെ ഈ വഴിയാക്കിയല്ലേ. ഇവിടെയുള്ള ആൾക്കാരെയും കാണണ്ടേ? ഈശോ അനുഗ്രഹിക്കട്ടെ. വർക്കി, എടാ വർക്കി. എടാ കാട്ടു കന്നാലി, പണിയെടുക്കുന്ന കാശ് മുഴുവൻ കള്ളും കുടിച്ചിട്ട് കെട്ടുവിളയും കുട്ടിയെ ഉപദ്രവിക്കുന്നോ നീ? മേരി, ഇവന് കള്ളിറങ്ങിയിട്ട് ഇവന്റെ സ്വബോധം തിരിച്ചു വരത്തുള്ളൂ. അതിരിക്കുന്ന എന്താടി വെള്ളം? അച്ചോ അതും എടുക്ക്, ഇവന്റെ തലയെ കൂടെ ഒഴിച്ചു കൊടുക്ക്. ആ തുണിയെടുത്ത് പിഴിഞ്ഞ് തല തോർത്ത്, ആ തോർത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് വാ. ശരി അച്ചോ. വർക്കി, നിന്നോട് കൂടെയാണ് പറയുന്നത്, പള്ളിയിലേക്ക് പോര്. ശരി അച്ചോ. അച്ചോ, ഈശുമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ വന്നോ, കേറുവാ വർക്കി. ആ മേരി, ജീവിതം എങ്ങനെയൊക്കെ പോകുന്നു? വലിയ കഷ്ടത്തിലാ അച്ചോ. ഇങ്ങേരാണേലേ ഏത് സമയവും കൂടി. നാണമില്ലട നിനക്ക് കെട്ടിയ പെണ്ണിനെ കണ്ണീർ കുടിപ്പിക്കാൻ. ഇട, മാതാവിന്റെ മടിയിലെ കുട്ടിയായി മാറുന്നു. ആ ദിവ്യ സ്നേഹം അനുഭവിക്ക്. അതിനേക്കാൾ വലിയൊരു ലഹരി ഇല്ലട വർക്കി ലോകത്ത്. വാ, നമുക്ക് പ്രാർത്ഥിക്കാം. നിനക്കൊക്കെ വീട്ടിൽ എന്തൊക്കെ വേലകളുള്ളതാ, അതൊന്നും ചെയ്ത് ഇവിടെ വന്നിരുന്ന് കളിക്കുക. ദാസേ, നീ ഒരു മാഷല്ലേ അച്ഛ, വെറുതെ ഒരു നേരം പോക്കിന്, ഇനി കളിക്കില്ല അച്ഛ. ആ ശരി, വെക്കോ വെക്കോ വെക്കോ. ശരി അച്ഛ. ഒരു കുഞ്ഞു ജലദോഷം വന്നതാച്ചാ, ഇപ്പൊ തീരെ വയ്യാണ്ടായി. പനിയാടോ? ഈ ഗുളിക കഴിച്ച് വിശ്രമിക്കും, പിന്നെ മാതാവിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കും, എല്ലാം ശരിയാവും. അച്ഛനെ പള്ളിയുടെ കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങൾ അച്ഛൻ സഹായിക്കുന്നുണ്ട്. അച്ഛന്റെ സ്ഥാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് അച്ഛോ. കർത്താവിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ, ഇപ്പൊ ചീട്ടുകളെയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അച്ഛാ. ആ മാഷെ, അതിനുപയോഗിച്ച സമയം കുറെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലോ? അങ്ങനെ ചെയ്യാച്ച, എന്റെ മരണം വരെ ഞാൻ അങ്ങനെ ചെയ്യാച്ച. സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. Yeah.
ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ ദാസെ ഇങ്ങനെ വേണോടോ? അച്ഛോ, ഇന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാം. ശരി അച്ഛാ, സന്തോഷം. മക്കളെ, പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് കണ്ടും കേട്ടും പഠിക്കണം. സ്വർഗാരോപിത മാതാ പള്ളി എന്നാണ് ഉണ്ടായതെന്നറിയാമോ? 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാ പള്ളി പണിയുന്നേ. അന്നിവിടെ നമ്മ എല്ലാവരെയും ദൈവമാർഗത്തിൽ നടത്തുവാൻ ഒരു വിദേശ മിഷണറി വന്ന് താമസിച്ചു. അദ്ദേഹം നമ്മുടെ കൃഷിക്കാരായ പൂർവികരിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് അവരെ ദൈവമാർഗത്തിലേക്ക് നയിച്ചു. സ്നേഹദൂതുമായി വന്നെത്തി ദേശങ്ങൾ താണ്ടി ഒരു യോഗി വരിൻ നാടിനാതിവ്യാധികളകറ്റാൻ കടലേഴും താണ്ടി വന്ന സ്നേഹധനൻ സുവിശേഷമേകുവാൻ ശാന്തി. സ്നാനം കഴിപ്പിക്കുവാനല്ല, സുവിശേഷം അറിയിക്കുവാനാണ് ക്രിസ്തുവൻ അയച്ചത്. മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഷ്കളങ്കനും പാപരഹിതനുമായ വ്യക്തി ദൈവം മനുഷ്യനായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നിട്ടും മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി അവൻ കുരിശുമരണം ഏറ്റെടുത്തു. അവന്റെ വചനങ്ങൾ പിന്തുടരും, ആ വചനങ്ങളിൽ ജീവിക്കും, സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കും. കടലേഴും താണ്ടി വന്ന സ്നേഹധനൻ സുവിശേഷമേകുവാൻ ശാന്തി ദൂതുമായി ഈ മണ്ണിൽ സത്വാർത്ഥയായി നിറഞ്ഞു സുവിശേഷമേകുവാൻ ശാന്തി ദൂതുമായി ഈ മണ്ണിൽ സത്വാർത്ഥയായി നിറഞ്ഞു. എന്താ ശ്വാസം കിട്ടുന്നില്ല അല്ലേ? ഈ ദീനം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ പാളയെടുത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരും, രോഗസൗഖ്യമുണ്ടാകും. സ്നേഹദൂതുമായി വന്നെത്തി ദേശങ്ങൾ താണ്ടി ഒരു യോഗി വരിൻ നാടിനാതിവ്യാധികളകറ്റാൻ കടലേഴും താണ്ടി വന്ന സ്നേഹധനൻ. എന്റെ ദീനം ഭേദമായി കേട്ടോ. അമ്മ കനിഞ്ഞിരിക്കുക. സ്നേഹദൂതുമായി വന്നെത്തി ദേശങ്ങൾ താണ്ടി ഒരു യോഗി വരിൻ നാടിനാതിവ്യാധികളകറ്റാൻ കടലേഴും താണ്ടി വന്ന സ്നേഹധനൻ സുവിശേഷമേകുവാൻ ശാന്തി ദൂതുമായി ഈ മണ്ണിൽ സത്വാർത്ഥയായി നിറഞ്ഞു സുവിശേഷമേകുവാൻ ശാന്തി.
ഞാൻ നിത്യകന്യകയും സ്വർഗാരോപിതയുമായ കന്യകാ മറിയമാണ്. ഇത് എന്റെ വാസസ്ഥലമാണ്. ഇവിടെ എനിക്കൊരു ഭവനം പണിയുക. അമ്മ എനിക്ക് ദർശനം നൽകി. എന്റെ ജീവിതം സഫലമായി. അമ്മയുടെ വാസസ്ഥലമായി ഇവിടെ അമ്മയ്ക്കൊരു ഗൃഹം പണിയണം. നാട് മുഴുവൻ അനുഗ്രഹം ചെയ്യാൻ അമ്മ കൂടെയുണ്ട്. അമ്മ അപ്പ അന്ന് വെച്ച പള്ളിയാണല്ലേ നമ്മളെ പള്ളി. അയ്യോ, അത് 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കമല്ലേ? അന്ന് രാജകുടുംബാംഗമായ അബ്രാമി എന്ന് പറയുന്ന മക്കളില്ലാത്തൊരു സ്ത്രീ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു. കുട്ടികളില്ലാത്ത അവർക്ക് അമ്മ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചു, സന്താനഭാഗ്യം ലഭിച്ചു. സ്വർഗാരോഗ്യതയായ ഈ അമ്മയുടെ സ്നേഹം ഇന്ന് ഞാൻ ശരിക്കും അനുഭവിച്ചറിയുന്നു. അമ്മയ്ക്ക് നന്ദി സൂചകമായി ഈ പട്ടും സ്വർണവും ഞാൻ സമർപ്പിക്കുന്നു. ഒരു ഉറപ്പുള്ള ആലയം ഞാൻ പണിയാം, അനുവാദം തരണം. അമ്മയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകും. തുടങ്ങിക്കോളൂ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മാതാവിന്റെ നിർദ്ദേശാനുസരണം പണികഴിപ്പിച്ച നമ്മുടെ സ്വന്തം അമ്മ കുടികൊള്ളുന്ന പ്ലാത്താങ്കര സ്വർഗാരോപിത മാതാ ദേവാലയം നൂറ്റാണ്ടുകൾ പിന്നിട്ട് നിരവധി പുതുക്കി പണിയലിന് ശേഷം കാണുന്നതാ നമ്മൾ ഇന്ന് കാണുന്ന ഈ പള്ളി. എന്റെ പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ ഒന്നും കാലി പിടിക്കില്ലായിരുന്നാ. എന്റെ കർത്താവേ, എന്റെ പെൻഷൻ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടണേ. നല്ലതും വച്ചുണ്ടാക്കാനും ഇവിടെ ഒന്നുമില്ല. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒക്കെയും വെള്ളം കൊണ്ടുപോയതല്ലേ? അല്ലേലിപ്പോ വിളവെടുത്ത് നല്ല അവസ്ഥയിലെത്തുമായിരുന്നു. സർക്കാർ നഷ്ടപരിഹാരം ഒന്നും തന്നിരുന്നെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു. എന്തേലും വഴി തുറക്കാതിരിക്കില്ല. എന്ത് വഴി? ഒരു വഴിയില്ല. കടം വീടം കഴിയാതെ. എടാ യൗസേപ്പേ, മരുന്ന് വഴി കൊണ്ടുവന്നെങ്കി ഇങ്ങോട്ട് എടുക്കടാ. എല്ലാത്തിനെയും കൊന്നും ഞാനും അങ്ങ് ചാവും. അല്ലാതെ എന്ത് ചെയ്യാ യൗസേപ്പേ? രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടാ. ത്രേസിയെ കൊച്ചേ, എന്തെങ്കിലും ഉണ്ടെങ്കി ഇനി എടുത്തേടി. ഇവിടെ ഒന്നും ഇരിപ്പില്ല. ഇച്ചായ കഞ്ഞു കുടിക്കാനും ഗതിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്റെ കാശ് തന്ന് തീർക്കുന്നേ? നിനക്ക് മറുപടി കാണില്ലെന്ന് എനിക്കറിയാം. ഇനി എവിടെ നിന്നെടുത്തിട്ട് വീട്ടാനാ? കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. സമയം എത്ര വേണമെങ്കിലും തരാം, പക്ഷെ പണം വരാനൊരു വഴി വേണ്ടേ? ഔസേപ്പേ, ഞാനൊരു കാര്യം പറയാം. ഈ വസ്തു അല്ലായിരുന്നു എനിക്ക് ഈട്. അത് ഞാനിഞ്ഞെടുക്കുക. ഒരു മാസത്തിനകം ഒരു വാടക വീട് കണ്ടുപിടിച്ച് മാറിക്കോ. ഒരു അപ്പന് നേരിച്ചവയെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എവിടെയെങ്കിലും ചെന്ന് ചാവടാ. അപ്പാ, എന്താടി മോളെ, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇനിയും ഫീസ് കെട്ടി വെച്ചില്ലെങ്കി തുടർന്ന് അങ്ങോട്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞപ്പാ. ഇത്രയും നന്നായിട്ട് പഠിക്കണം, നിന്നെ പഠിപ്പിച്ചില്ലെങ്കി പിന്നെ എന്തിനാടി മോളെ ഈ അപ്പ? സാരമില്ല അപ്പ, അപ്പന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാനും അപ്പനോട് പണിക്കിറങ്ങാപ്പാ. എന്താന്ന്? വേണ്ട വേണ്ട, നിനക്ക് ഫീസ് കെട്ടാനുള്ള പൈസ ഒക്കെ അപ്പ ഉണ്ടായിക്കോളാ. നീ വലിയ ആളാവണത് അപ്പന്റെ സ്വപ്നമല്ലേ. ഔസേപ്പേ, എടാ ഔസേപ്പേ,
എടാ, മുടങ്ങിക്കിടന്ന നിന്റെ 4 മാസത്തെ ഇൻഷുറൻസ് കാശ് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടങ്ങ് അടച്ചു. അയ്യോ സാറേ, വേണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഇപ്പൊ ഉടനെ ഒന്നും എടുക്കാൻ പറ്റൂല. സാരമല്ലടാ, നിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാവുന്നതല്ലേ. ഇത് പറയാനാ സാർ ഇതുവരെ വന്നത്? അല്ലടാ, നമ്മുടെ അക്കരയിൽ ദിവാരം മരിച്ചില്ലായിരുന്നോ? അയാളുടെ ഇൻഷുറൻസ് തുക പാസ്സായിട്ടുണ്ട്. ആള് പോയെങ്കിലും ആ കുടുംബം രക്ഷപ്പെട്ടു. മരിച്ചോടുന്ന ഇൻഷുറൻസ് കിട്ടും. പിന്നെ പാസ്സാകുന്നത് വരെ ഞാൻ അതിന്റെ പുറകെ തന്നെ ഉണ്ടാകും. ആ പണി നിർത്തണ്ട, നടക്കട്ടെ. ആ രസീതൊക്കെ അങ്ങ് വീട്ടിൽ തരാം. അതിന് സ്വബോധം വേണ്ടി അച്ചായ, ഈ അടുത്ത നാളല്ലേ ബോധം തന്നെ വീണത്. അതുവരെ കുടിയല്ലായിരുന്നോ? നീ പ്ലാത്താങ്കര താമസമാക്കിയതിനു ശേഷം അപ്പച്ചനെ വന്നൊന്ന് കണ്ടുപോലുമില്ല. ഓട്ടച്ചായ, ബന്ധങ്ങളൊന്നും അങ്ങനെ ഓർത്തില്ല. ഏത് സമയം അവള് പറഞ്ഞ പോലെ കുടിയല്ലായിരുന്നോ? അച്ചായ, അച്ചായൻ അറിയോ, പ്ലാത്താങ്കര പള്ളിയിലെ വല്യച്ഛൻ പിടിച്ച പിടിയാല കൊണ്ടുപോയി പ്രാർത്ഥിച്ച്. ഇപ്പൊ പള്ളിയിലും പോവും, കുടിയുമില്ല. അതേ അച്ചായ, മാതാവിന്റെ സ്പർശം ഞാൻ അറിഞ്ഞ്. ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്കിങ്ങനൊരു ജീവിതം ഉണ്ടാവുമെന്ന്. ആ ഞങ്ങൾ ഇങ്ങോട്ടോ വന്നപ്പോ അച്ചായ എന്തോ കുടിക്കാൻ തുടങ്ങിയിരുന്നില്ലേ? എന്താണോ അത്? അതൊന്നുമില്ല, നോക്കട്ടെ. ഞാൻ നിർത്തിയ അച്ചായൻ തുടങ്ങിയ എന്തോന്ന് അച്ചായ? അത് വിഷോ മാതാവേ, എന്തോന്ന് അച്ചായ കാട്ടണേ? പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം അച്ചായ. നമുക്ക് വളർത്താങ്കര പള്ളിയിൽ പോവാ. സ്നേഹനിധിയായ അമ്മ എന്തെങ്കിലും വഴി കാണിച്ചു തരും. വാ അച്ചായ, പോവാ. വന്നേ, ഇപ്പൊ തന്നെ പോവാ. ആരുടെ കാലൊച്ച കേൾക്കുന്നല്ലോ? നിന്റെ കെട്ടിയോ ഒന്നോടി എടി, അവൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നെങ്കിൽ ഇങ്ങോട്ട് എടുത്തോ. അയ്യോ സാറേ, എൽഐസിക്ക് ഇവിടെ കാശൊന്നും ഇരിപ്പില്ല സാറേ. ഞാൻ കാശിനൊന്നും വന്നതല്ല, ഒരു കാര്യം പറഞ്ഞു. അത് എത്രയും വേഗം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്തോന്നാ സാറേ? അപ്പാപ്പന് സർവീസിൽ മുടങ്ങിക്കിടന്നിരുന്ന ആ പെൻഷനില്ലേ, അത് അനുവദിച്ച് ഓർഡറായി. കർത്താവേ, ദേ അപ്പച്ച, അപ്പച്ചന്റെ പെൻഷൻ അനുവദിച്ചു എന്ന്. ആ പിന്നെ കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇത്
ഇതെല്ലാം ഒരുമിച്ച് കിട്ടാൻ ഇവിടെ എന്ത് അത്ഭുതമാണ് നടന്നത്! അപ്പാപ്പന് പെൻഷനായ അപ്പാപ്പ പിന്നെ അപ്പാപ്പന്റെ കാശിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. മോളുടെ പഠിത്തമൊക്കെ മുടങ്ങിക്കിടക്കയില്ലേ, തൽക്കാലം ഇതിരിക്കട്ടെ. LIC അടക്കേണ്ട കാശ ഒരാഴ്ച കഴിഞ്ഞ് അടക്കാം. മോള് പഠിക്കാൻ പോട്ടെ. അമ്മാ ഞാൻ പഠിക്കാൻ പോട്ടാമ്മ, പൊയ്ക്കോടി മോളെ. ദേ അപ്പൻ, അപ്പ ഞാൻ പഠിക്കാൻ പോവാ. മോള് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ വിശ്വാസം വരാത്തെ? എടാ നിനക്ക് ഇത്ര കടമുണ്ടെന്ന് പറയേ, അത് ഞാൻ തരും. നീ ഇപ്പൊ പോയി കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ടു വാ, മോളെ നമുക്കിന്ന് ആഘോഷിക്കാം. അപ്പന് വട്ടായ, അപ്പന്റെ പെൻഷൻ ശരിയായി, നമ്മുടെ കൃഷി നശിച്ചതിന്റെ നഷ്ടപരിഹാരവും കിട്ടും. അതേടാ ഹുസേപ്പേ, എല്ലാം ശരിയായി. എന്ത് അത്ഭുതമാണ് മക്കളെ ഇവിടെ നടക്കുന്നത്! അമ്മ അമ്മ നൽകുന്ന ആ വാത്സല്യം അതിനേക്കാൾ വലുതായി ഒന്നുമില്ല അമ്മേ. ഈ ലോകത്തിൽ ഒന്നുമില്ല, ഒന്നുമില്ല. ജീവിതം തിരികെ തന്ന് അനുഗ്രഹിച്ച അമ്മയെ ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളുമുണ്ട് അമ്മയുടെ സന്നിധിയിൽ. എന്റെ മകളുടെ ഭയപ്പാടിൽ നിന്ന് അമ്മ കാത്തു. അമ്മയുടെ തിരുനാളിന് ഞങ്ങളും പോകും. മദ്യലഹരിയിൽ നിന്നും പ്രാർത്ഥനാ ലഹരിയിലേക്ക് എന്നെ മാറ്റിയ മാതാവിന്റെ തിരുനാളിന് ഞങ്ങളുമുണ്ട്. എന്റെ ജീവിതം ദേവനപാതയിലേക്ക് നയിച്ച മാതാവിന്റെ തിരുനാളിന് ഞങ്ങളും കൂടുന്നു.